ഹായ് സുഹൃത്തുക്കളെ, അപ്പം മാനകരം, കൈദി, മാസ്റ്റർ വിക്രം, അത് കഴിഞ്ഞ് ലിയോ. അപ്പം മാനകരത്തിന് മുമ്പേ അവിയൽ എന്ന് പറയുന്നൊരു ആന്തോളജി ഫിലിം ലോകേഷ് ചെയ്തിരുന്നു. മാനകരം വന്ന് ഞെട്ടിച്ചു, കൈദി വന്ന് ഞെട്ടിത്തരിച്ചു, മാസ്റ്റർ വന്നു ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, ഞെട്ടിത്തരിച്ചൊന്നുമില്ല. വിക്രം വന്നു വണ്ടർ അടിച്ചു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് വൻ ഹൈപ്പ്. ലോകേഷ് കനകരാജ് നിലവിൽ തമിഴിൽ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടറാണ്. ഇപ്പോൾ ശങ്കറിൻ്റെ ഇന്ത്യൻ ഡ്യൂവും ഗെയിം ചേഞ്ചറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ ബ്രാൻഡ് വാല്യൂലേക്ക്, ശങ്കർ ലെവൽ ബ്രാൻഡ് വാല്യൂലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും ഹൈപ്പിൽ ഇറങ്ങാൻ പോകുന്ന ചിത്രം, ഇറങ്ങാൻ പോകുന്നതല്ല ഇറങ്ങി. അപ്പം ലിയോ ആണ് ലോകേഷ് കനകരാജിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഹൈപ്പിൽ വന്ന പടം. കൂടാതെ തന്നെ നമ്മുടെ തലപതി വിജയുടെ കരിയറിലും ഏറ്റവും ഹൈപ്പിൽ വന്ന ചിത്രമാണ് ലിയോ. ലിയോ കണ്ടു, ലിയോ കണ്ടു ആദ്യം തന്നെ പറയാം, എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ സിനിമ LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് പറഞ്ഞേക്കാം, റിവീൽ ചെയ്തേക്കാം. പിന്നെ ഇതിനകത്ത് ലോകേഷ് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആക്ഷൻ പാക്ഡ് സിനിമയാണെന്ന്. ഇതൊരു ഫുൾ ആക്ഷൻ സിനിമയാണ്. പിന്നെ ഒരു കാര്യം ലോകേഷ് പറഞ്ഞിരുന്നു, ഞാൻ ഇനിയും വിജയ് സാറുമായിട്ട് ചേരുവാണെങ്കിൽ 100% മക്കൾ എന്താണ് വിരുമ്പുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. വിജയ് സാറിനെ എന്നെ ഒരു അണ്ടർസ്റ്റിമേറ്റ്, അതായത് പുള്ളിക്ക് അണ്ടർസ്റ്റാൻഡ് ആയി ഈ ഡയറക്ടർ ആരാണെന്ന്. അപ്പം 100% ഒരു ലോകേഷ് സിനിമ തന്നെ ചെയ്യും എന്ന് ലോകേഷ് പറഞ്ഞിരുന്നു. ഒരു എന്താ പറയുന്ന ഒരു മാസ്റ്ററൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തോന്നുന്നു, വിക്രം സമയത്താണ് ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു മൊട്ട ഇൻ്റർവ്യൂ ചെയ്തപ്പം പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞു വന്ന ഈ സിനിമ ആദ്യം തന്നെ പറയാം, ഇത് കംപ്ലീറ്റ് ലോകേഷ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. കാരണം ഇത് 50-50 ആയിട്ട് എനിക്ക് ഇതും ഈ സിനിമയും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. 50% ലോകേഷ്, 50% വിജയ് പടം, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് കുറേ എലമെൻറ്റ്സ് വിജയ് ടിപ്പിക്കലായിട്ട് ചെയ്തു വെക്കുന്ന രീതിയിലുള്ളതുണ്ട്. ഇപ്പോൾ എക്സാമ്പിള്, ഇങ്ങനെ ഇരിക്കുന്ന പെടലി സാധാരണ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൈ കൊടുത്തു കൊടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന പെടലി ഇങ്ങനെ ആക്കുന്നത് അത് സ്റ്റൈലാണെന്ന് ഒരു, അല്ലാതെ ഫിസിക്സിനെതിരാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ, പിന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്, പിന്നെ ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിജയുടേതായുള്ള രീതിയിലുള്ളതാണ്. അപ്പം ഈ സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പുള്ളിയുടെ സിഗരറ്റ് വായിലെറിഞ്ഞ് പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വിജയ് ചെയ്തിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഹാഫ്, മെയിനായിട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ ടിപ്പിക്കൽ പരിപാടിയാണ്. ഇതിനകത്ത് ലിയോ, നമ്മുടെ ഈ മൻസൂർ അലിഖാനാണ് ഇതിനകത്ത് ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അപ്പോൾ ലിയോ വരുവാണ്, ലിയോ, ലിയോയുടെ കുറച്ച് കാര്യം, കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വന്നതിന് ശേഷം പിന്നെ ക്ലൈമാക്സ്, ക്ലൈമാക്സ് ഒരു ഒരു ഫാക്ടറിക്കകത്ത് കയറിയിട്ട് ഒരു 10-15 മിനിറ്റ് അടിയാണ്. അടിയൊക്കെ ഫൈറ്റൊക്കെ വേറെ ലെവൽ, പക്ഷേ ഫൈറ്റ് കഴിഞ്ഞിട്ട് വിജയുടേതായുള്ള സംസാരവും ഡയലോഗും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ലോകേഷ് പാക്ഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ കൈദി, കൈദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കഥയുടെ നടുഭാഗം നമുക്ക് വെട്ടിയെടുത്ത് തന്ന പോലെയാണ് ഇരിക്കുന്നത്. കൈദി ഒരു വലിയ നീണ്ട ഒരു കഥയുടെ, അല്ലെങ്കിൽ ഒരു നീണ്ട ഒരു ഇതിൻ്റെ നടുഭാഗം വെട്ടിയെടുത്തിരിക്കുന്നത്. കാരണം തുടക്കവും അവസാനവും, അതൊരു തുടക്കവും അല്ല ഒരു അവസാനവും അല്ല ആ സിനിമയുടെ. അതേപോലെ 100% ലോകേഷ് കനകരാജ് പണ്ണാൻ പോയായിരുന്നെങ്കിൽ ഈ ഒന്നും നോക്കല്ലായിരുന്നു, വിജയുടെ എലമെൻറ്റ്സ് കേറ്റുണ്ടായിരുന്നു, പാസം കേറ്റുണ്ടായിരുന്നു. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ കൈദി പോലൊക്കെ ഒരു സിനിമ, വിക്രം പോലെ ഒരു സിനിമ എടുക്കണമായിരുന്നു. ഇതാണ് 50-50 ആയിപ്പോൾ എനിക്ക് തോന്നിയതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ 100% ലോകേഷ് കനകരാജ് ചെയ്യണം എന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചെയ്തു വെച്ചേക്കുന്ന അങ്ങനല്ല. എനിക്ക് ഒരു എൻ്റർടൈനർ, അതായത് ഒരു നല്ലൊരു ആക്ഷൻ പടം കണ്ട ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തിരുന്ന ക്ലൈമാക്സ് വരെ കണ്ടത്, അല്ല എനിക്ക് ഇതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അർജുൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് ഒരു ഡെപ്ത് ഇല്ലാത്ത ക്യാരക്ടർ, അതായത് ഇമ്പോർട്ടൻസ് വളരെ കുറവുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ പുള്ളിക്ക് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ പുള്ളിക്കാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സഞ്ജയ് ദത്താണ് ഇതിനകത്ത് ലിയോയുടെ അച്ഛനായിട്ട്, അതായത് വിജയുടെ അച്ഛനായിട്ട് വരുന്നത്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാശ്മീരിലാണ് സിനിമ തുടങ്ങുന്നത്. കാശ്മീരിൽ തുടങ്ങി സാൻഡി മാസ്റ്ററും നമ്മുടെ മിഷ്കിനൊക്കെ ഒരു ഗ്യാങ്, വീടുകളായിട്ട് കയറി കൊലപാതകമൊക്കെ ചെയ്ത് പൈസ മുട്ടിക്കുന്ന ഒരു ഗ്യാങ്. ആ ഗ്യാങ് വിജയ് കാശ്മീരിലൊരു ബേക്കറി നടത്തുള്ളൂ. അപ്പോൾ ആ ബേക്കറിക്കകത്ത് കയറി പണിയും. ബേക്കറി സീൻ വേറെ ലെവൽ, വേറെ ലെവലായിട്ട് ബേക്കറി സീൻ എടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സീൻ, പക്ക പക്ക എന്ന് പറഞ്ഞാൽ ഒരു 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 മരണ മാസ് സീൻ വിജയ് അതിനകത്ത് ചെയ്തേക്കുന്നത്. എൻ്റെ പൊന്നോ, വിജയയെ പറ്റി നമുക്ക് പിന്നെ പറയാം. അപ്പം ബേക്കറിയിൽ, ബേക്കറി നടത്തുന്ന ആൾ അവിടെ കയറി പണി. അപ്പോൾ അതിന് മുമ്പ് ഒരു ഹൈന സീനൊക്കെ ഉണ്ട്.
വിജയ് ഒരു ഹൈന എന്ന് അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ചെന്നൈ ആയിരിക്കും. ആ ചെന്നൈയെ പിടിച്ചു കിട്ടുന്ന അതിനെ പിന്നെ വളർത്താടുക്കുന്നതൊക്കെ ഒരു സീനുണ്ട്. അത് പോട്ടെ, അത് കഴിയുമ്പോഴത്തേന് ഈ വിജയുമായിട്ട് കയറുമ്പോഴത്തേന് വിജയ് കംപ്ലീറ്റ് അമ്മാരെ തീർക്കുവാണ്. പിന്നെ എല്ലാവർക്കും വിജയുമായിട്ട് ഒരു സംശയം, വിജയ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, വിജയ് ഈ പറയുന്ന പാർത്ഥിവൻ എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ അങ്ങനെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജയ് ദത്ത് അന്വേഷിച്ച് വരുവാണ്. സഞ്ജയ് ദത്ത് കുഴപ്പമില്ല, അടിപൊളിയടിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം പിന്നെ വിജയുടെ കുടുംബവുമായിട്ടും വിജയുമായിട്ടും ഉള്ള ഫൈറ്റാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വിജയുടെ വീടിന് ഒരു പ്രൊട്ടക്ഷൻ ഒരു തമിഴ് പോലീസിനെ വേണമെന്ന് വിജയ് ആവശ്യപ്പെടും. അവിടെ ആരാ വരുന്നതെന്നറിയോ? എന്തോ കയ്യടിയാരെന്നറിയോ? കയ്യടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കയ്യടി. നെപ്പോളിയൻ നമ്മുടെ കൈദിയിലെ കമ്മീഷണർ ഓഫീസിനകത്ത് അത്രയും നേരം നമ്മുടെ ദില്ലിയുടെ കൂടെ നിന്ന് ആ സ്കൂൾ കുട്ടികളുടെ കൂടെ നിന്ന് നമ്മുടെ ജോർജ് മരിയൻ ആണ് വരുന്നത്. ഭയങ്കര കയ്യടിയായിരുന്നു. ആ വിജയിനകത്തൊരു സീനകത്ത് ചോദിക്കും, താങ്കൾ തന്നെ ആണോ ആ വലിയ മെഷീൻ ഗൺ എടുത്ത് വെച്ച് എല്ലാവരും വെടി വെച്ചത്? അപ്പം ജോർജ് മരിയൻ പറയാം, ഞാനല്ല പറഞ്ഞത്, ഞാൻ സ്വിച്ചിടാൻ പറഞ്ഞേ ഉള്ളൂ, വെടി വെച്ച മൊത്തം ദില്ലിയാണെന്ന്. അത് പറയുമ്പോഴത്തേന് വൻ കയ്യടി എന്ന് പറഞ്ഞാൽ വൻ കയ്യടി. കാരണം ഓരോ ക്യാരക്ടറിന് ഒരിതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവാണ് സിനിമ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു കാർ ചേസിങ്ങൊക്കെ ഉണ്ട്, ഭയങ്കര ലോജിക് ഇല്ലാത്ത രീതിയിൽ. ഒരു കൊമേഴ്ഷ്യൽ പടത്തിനകത്ത് നമ്മൾ അന്ന് നോക്കണ്ട. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു 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 എക്സാജറേറ്റഡ് ആയിട്ടൊരു സീൻ കാണിക്കാൻ വേണ്ടി ചില ഡയറക്ടർമാർ എടുക്കത്തില്ല. ആ ടൈപ്പ് സാധനമാണ് ലോകേഷ് ചെയ്യുന്ന. ലോകേഷ് അങ്ങനത്തെ സീനൊക്കെ ചെയ്യുമെന്നൊരു സംശയം. ഇത്രയും സിനിമ കണ്ടിട്ട് എല്ലാമേ ചെയ്യണമല്ലോ. അങ്ങനെ പോകും. പോയി ഏറ്റവും അവസാനം കംപ്ലീറ്റ് അമ്മമാരെ തീർത്ത് കഴിയുമ്പോഴത്തേന് വീട്ടിലെത്തി കഴിഞ്ഞൊരു ഫോൺ കോൾ വരും. ആരാ? ഉല്ലേഖ നായകൻ കമൽഹാസൻ. കമൽഹാസൻ്റെ ഒരു ഫോൺ കോളാണ്. മുഖമൂടിയൊക്കെ ഇട്ടാണ്, അതുകൊണ്ട് കാളെ കാണിക്കുന്നൊന്നുമില്ല. സൗണ്ട് അവിടെ സിനിമ തീരുവാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും കാണാത്തൊരു വിജയും നമ്മൾ കണ്ടിട്ടുള്ള വിജയും പകുതി പകുതി സിനിമ എടുത്തേക്കിനി ഇരിക്കും. അതുപോലുള്ളൊരു ഒരു 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 നല്ലൊരു എൻ്റർടൈനർ, നമുക്ക് മസ്റ്റ് കാണാൻ പറ്റിയ ഒരു വൺ ടൈം സൂപ്പറായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു ഐറ്റം. വിക്രം ലെവൽ, കൈദി ലെവൽ, മാനകരം ലെവൽ ഒന്നുമില്ല. മാസ്റ്ററിനേക്കാളും നല്ല പടമാണ്, അത് ഉറപ്പാണ്. ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്, നല്ലൊരു പടമാണ്.